നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗാസ യുദ്ധവുമായി ബന്ധപ്പെട്ട അതീവ രഹസ്യങ്ങൾ ചോർന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വിശ്വസ്തനും അനൌദ്യോഗിക വക്താവുമായ എലി ഫെൽഡ് സ്റ്റെൻ ആണ് വിവരങ്ങൾ ചോർത്തിയതെന്നാണ് പുതിയ കണ്ടെത്തൽ. പ്രതിരോധ വകുപ്പുമായി ബന്ധപ്പെട്ട മൂന്ന് പേരും ചോർച്ചയിൽ ഭാഗമായിട്ടുണ്ടെന്ന് വ്യക്തമാക്കിയതായി ടൈംസ് ഓഫ് ഇസ്രായേലും റിപ്പോർട്ട് ചെയ്തു. നേരത്തെ അമേരിക്കയ്ക്ക് കൈമാറിയ ഇറാനെതിരായ പ്രത്യാക്രമണ പദ്ധതികൾ വിവരിക്കുന്ന റിപ്പോർട്ടാണ് ചോർന്നത്. അത് വലിയ വിവാദമായിട്ടുണ്ടായിരുന്നു. യു എസ് ഭരണകൂടത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ഇതിന്റെ ആരോപണം ഉയരുന്നതിനിടെയാണ് പുതിയ കണ്ടെത്തൽ പുറത്തുവരുന്നത്. രഹസ്യവിവരങ്ങൾ ചോർന്ന കേസിൽ വിശദാംശങ്ങൾ വെളിപ്പെടുത്തുന്നത് ടെലാവീവിലെ റീഷോൺ ലെസിയോൺ മജിസ്ട്രേറ്റ് കോടതി നേരത്തെ തടഞ്ഞിരുന്നു. ഈ ഗ്യാങ് ഉത്തരവ് കഴിഞ്ഞ ദിവസം കോടതി പിൻവലിച്ചതോടെയാണ് മുഖ്യമന്ത്രിയുടെ പേര് വിവരങ്ങൾ പുറത്തായത്. ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ വക്താക്കളിൽ ഒരാളാണ് എലി ഫെൽഡ് സ്റ്റെൻ. ഇയാളാണ് ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട അതീവ രഹസ്യങ്ങൾ യൂറോപ്യൻ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയതെന്നും കോടതി ഉത്തരവിൽ പറയുന്നു. കേസിൽ മറ്റു മൂന്ന് പ്രതികളുണ്ട്. ഇവരുടെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്നത് കോടതി തടഞ്ഞിട്ടുണ്ട്. പ്രതിരോധ വകുപ്പുമായി ബന്ധമുള്ള ഉദ്യോഗസ്ഥരാണ് മൂന്ന് പേരുമെന്നാണ് വിവരം. ഇസ്രായേൽ സുരക്ഷാ ഏജൻസിയായ ഷിൻബെറ്റും ഐഡിഎഫും ഉയർത്തിയ സംശയങ്ങൾക്ക് പിന്നാലെയാണ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതെന്നും കോടതി പറഞ്ഞു. ഐഡിഎഫിൽ നിന്ന് രഹസ്യ വിവരങ്ങൾ കൈപ്പറ്റിയ ശേഷം ചോർത്തി നൽകുകയാണ് ഇവർ ചെയ്തത്. ദേശീയ സുരക്ഷയ്ക്ക് ഗുരുതരമായ പരിക്കുകൾ ഉണ്ടാകുമെന്ന ആശങ്കകൾ ഇതിന് പിന്നാലെ ഉയർന്നിട്ടുണ്ട്. ഗാസയിലുമുള്ള ബന്ദികളെ മോചിപ്പിക്കുക എന്ന പ്രതിരോധ സേനയുടെ ലക്ഷ്യം കൈവരിക്കുന്നതിനും ഇത് തിരിച്ചടിയാകുമെന്നും ഇസ്രായേൽ കോടതി ചൂണ്ടിക്കാട്ടി. ഒക്ടോബർ അവസാനത്തിൽ തന്നെ എലി ഫെൽഡ് സ്റ്റെൻ അറസ്റ്റിലായിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ വെള്ളിയാഴ്ച മാത്രമാണ് വിവരം പുറത്തുവന്നത്. പുലർച്ചെ ഇയാളുടെ വീട്ടിൽ നടന്ന റെയ്ഡിലാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അടുത്ത ചൊവ്വാഴ്ച വരെ കോടതി റിമാൻഡിൽ വിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കേസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്ന് നെതന്യാഹു ഒഴിഞ്ഞുമാറിയിരുന്നു. തന്റെ ഓഫീസിൽ ആരും അറസ്റ്റിലായിട്ടില്ലെന്നും ഒരാൾക്കെതിരെയും അന്വേഷണമില്ലെന്നായിരുന്നു അദ്ദേഹം വാദിച്ചത്. രഹസ്യവിവര ചോർച്ച നെതന്യാഹുവിന് രാഷ്ട്രീയമായ ലാഭമുണ്ടാക്കുന്നതാണെന്ന വിമർശനങ്ങൾ അദ്ദേഹം തള്ളി. കേസിലെ ഗ്യാങ് ഉത്തരവ് കോടതി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. നെതന്യാഹുവിന്റെ അടുത്ത വലയത്തിൽപ്പെട്ടയാളാണ് ഫെൽഡ് സ്റ്റെൻ എന്നാണ് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. ഔദ്യോഗികമായല്ലെങ്കിലും കഴിഞ്ഞ ഒരു വർഷത്തിനിടെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടിരുന്നയാളാണ്. നെതന്യാഹുവിനൊപ്പം നിൽക്കുന്ന നിരവധി ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. പി എംഒയുടെ ഡയറക്ടർ ജനറലിന് വേണ്ട സാങ്കേതിക സഹായങ്ങൾ നൽകിയിരുന്ന ആളാണെന്ന തരത്തിലും വാർത്തകൾ വരുന്നുണ്ട്. നുണപരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ പ്രവർത്തിക്കാൻ വേണ്ട സുരക്ഷാ ക്ലിയറൻസ് എലി ഫെൽഡ്സിന് ലഭിച്ചിരുന്നില്ലെന്നും ഇസ്രായേൽ മാധ്യമമായ കാൻ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ഇതിനുശേഷവും നിരന്തരം നെതന്യാഹുവുമായി ചേർന്ന് പ്രവർത്തിക്കുകയും അടുത്ത ബന്ധം പുലർത്തുകയും ചെയ്തിരുന്നുവെന്നാണ് വിവരം. ഐഡിഎഫ് വക്താക്കളുടെ വിഭാഗത്തിലും ഫെൽസ്റ്റൻ പ്രവർത്തിച്ചിട്ടുണ്ട്. നെറ്റ യഹൂദ ബറ്റാലിയൻ, വെസ്റ്റ് ബാങ്ക് ഡിവിഷൻ എന്നീ വിഭാഗങ്ങളിലാണ് സേവനമനുഷ്ഠിച്ചത്. സൈനിക വക്താക്കളുടെ വിഭാഗത്തിൽ ഓപ്പറേഷൻസ് ഓഫീസറായിരുന്നു. ഈ പദവിയിലെത്തുന്ന ആദ്യത്തെ ഓർത്തഡോക്സ് വിഭാഗക്കാരനുമാണ് അദ്ദേഹം. ഇസ്രായേൽ ദേശീയ സുരക്ഷാ മന്ത്രിയായ ഇറ്റാമർ ബെൻ ഗവീറിന്റെ വക്താവായും പിന്നീട് പ്രവർത്തിച്ചിട്ടുണ്ട്. ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജൂത പ്രസിദ്ധീകരണങ്ങളായ ജൂയിഷ് ക്രോണിക്കളിൽ ആണ് ചോർന്ന വിവരങ്ങൾ ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത്. സ്ഥാപനം ഇത് പിന്നീട് വിലക്കുകയും ചെയ്തിരുന്നു. ജർമ്മനിയിലെ ടാബ്ലോയിഡ് പത്രമായ ബിൽഡിലും ഇതേ വിവരങ്ങൾ അടിസ്ഥാനമാക്കി റിപ്പോർട്ടുകൾ വന്നു. ഈജിപ്ത് വഴി ബന്ദികളെ രഹസ്യമായി കടത്താൻ ഹമാസ് പദ്ധതിയിടുന്നതായി ഈ റിപ്പോർട്ടുകളിൽ സൂചിപ്പിച്ചിരുന്നു. ബന്ദികൾ ഉപയോഗിച്ച് മനഃശാസ്ത്ര പോരാട്ടം തുടരാനാണ് ഹമാസ് പദ്ധതിയെന്നും വെളിപ്പെടുത്തലുണ്ടായിരുന്നു. നെതന്യാഹുവിന്റെ താൽപര്യങ്ങൾക്കൊത്ത വിവരങ്ങളാണ് ഇതെല്ലാമെന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത്. യുദ്ധത്തിലെ തോൽവിയുമായി ബന്ധപ്പെട്ട പഴികൾ ഒഴിവാക്കാൻ ഇത് സഹായിക്കുമെന്ന കണക്കുകൂട്ടലും ഇസ്രായേൽ പ്രധാനമന്ത്രിക്കുണ്ടെന്ന തരത്തിലും വിലയിരുത്തലുണ്ടായിരുന്നു.